ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്വസ്റ്റ്യൻ ടീച്ചേഴ്സ്. അപ്പൊ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഇതേപോലെ ഒരു ഫോട്ടോ എടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോൺ ഒരു സ്റ്റിൽ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രൈപോഡോ ഫോൺ സ്റ്റാൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ പണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു പേപ്പർ ഫോൺ സ്റ്റാൻഡിൻ്റെ, അത് കാണാത്തവർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്, അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ടൈമർ വെച്ചിട്ട് നമ്മുടെ പൊസിഷനിലേക്ക് പോയി നിൽക്കണം, എന്നിട്ട് ഫോട്ടോ എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും വന്നിട്ട് രണ്ടാമത്തെ പൊസിഷനിൽ പോയി നിൽക്കണം ടൈമറും വെച്ചിട്ട്. ഓക്കെ, വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ കിട്ടി. നമുക്ക് എത്ര ഫോട്ടോ ആണ് കിട്ടേണ്ടത് അത്രയും ഫോട്ടോ അങ്ങനെ ടൈമറും വെച്ചെടുക്കാം. നമുക്ക് മൂന്നാമത്തെ ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇപ്പം മൂന്ന് ഫോട്ടോകളും കിട്ടിക്കഴിഞ്ഞു. ഇന്ന് നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ടൂൾസിൽ ചെന്നിട്ട് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആഡ് ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ എടുത്ത ഫോട്ടോ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി ഭയങ്കര കുറവായിരിക്കും, അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കൂട്ടിക്കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ എഡിറ്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ എഡിറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡബിൾ എക്സ്പോഷറും ഒറിജിനലും കാണാൻ പറ്റും. നേരത്തെ ഡബിൾ എക്സ്പോഷർ എടുത്തിട്ട് ഈ മിഡിലായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ഞാൻ മായ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഇൻവേർട്ട് ഒന്നും കൂടി മാറ്റുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോട്ടോയും വന്നിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ടൂൾസിൽ ചെന്നിട്ട് ഡബിൾ എക്സ്പോഷർ ഓപ്പൺ ചെയ്യുക. പിന്നെ ആഡ് ഫോട്ടോ എടുക്കുക. മൂന്നാമത്തെ അടുത്ത ഫോട്ടോ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഒപ്പാസിറ്റി ഇപ്പോൾ കുറവായിരിക്കും, അതും ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെയും എഡിറ്റ് സ്റ്റാക്കിൽ ചെന്നിട്ട് വ്യൂ എഡിറ്റ്സ്, എന്നിട്ട് പിന്നെയും ഡബിൾ എക്സ്പോഷർ കാണാൻ പറ്റും. എന്നിട്ട് മിഡിലിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻവേർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അത് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ മായ്ച്ചപ്പോൾ ഫസ്റ്റ് ഫോട്ടോയുടെ കുറച്ച് ഭാഗം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അത് എങ്ങനെ കളയാമെന്ന് വെച്ചാൽ, ഈ ഡബിൾ എക്സ്പോഷർ വാല്യൂ 100 ആക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. നമുക്ക് ടിക്ക് കൊടുക്കാം. ഓക്കെ, ഇൻവേർട്ട് മാറ്റിയിട്ട് വേണം ടിക്ക് കൊടുക്കാൻ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഫോട്ടോ. ഓക്കെ, നമുക്ക് ടിക്ക് കൊടുക്കാം. എന്നിട്ട് ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്ന് ഫോട്ടോയും ഒരു ഫോട്ടോയിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നെസ് ഇതൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമുക്കത് സേവ് ചെയ്യാം. ഓക്കെ, സേവ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാണ് ഫോട്ടോ. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചീസ്.